മരവിച്ചിട്ടില്ലാത്ത മനുഷ്യത്വമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും വിജയവും കാരണം അതിലൂടെ അവന് ലഭിക്കുന്ന സന്തോഷം അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന സന്തോഷം അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന പ്രകാശം നമുക്കാർക്കും ജീവിതത്തിൽ നേടി സംതൃപ്തി അടയാനാവില്ല കാരണം ഓരോ നേട്ടങ്ങൾ വരുന്തോറും നമ്മുടെ ലക്ഷ്യങ്ങൾ പുനർനിർവചിക്കപ്പെടും ഓരോ നേട്ടങ്ങൾ വരുന്തോറും ആ നേടിയ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികവും ശാരീരികവുമായ അധ്വാനം വേണ്ടിവരും അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ തളർന്നെന്ന് തോന്നും മറ്റ് ചിലപ്പോൾ നാം സ്വാഭാവികതയിൽ ആസ്വദിച്ചു പോരുന്ന പലതിൻ്റെയും സുഖവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നാറുണ്ട് പണ്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരത്ത് ഭൂമിയിലേക്ക് നോക്കി സൂര്യൻ വിളിച്ചു ചോദിച്ചത്രേ എനിക്ക് പകരമാകാൻ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് അപ്പോൾ അതിനൊരു മിന്നാമിനിങ്ങും മറുപടി പറഞ്ഞത് നിനക്ക് പകരമാകാനൊന്നും എനിക്കാകില്ല പക്ഷേ ഏതിരട്ടിലും ചെറിയൊരു പ്രകാശമായി തീരാൻ എന്നെക്കൊണ്ടാവും നമ്മുടെയൊക്കെ സ്ഥാനം മുകളിലേക്കായിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് ഈ സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും കൂടുതൽ പ്രകാശവും സഹായവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലെ ബൾബ് ഒരിക്കലും അലമാരിക്കകത്തല്ല നാം കത്തിക്കുന്നത് മറിച്ച് വീടിൻ്റെ മുകളിലാണ് കാരണം ആ മുറി മുഴുവൻ പ്രകാശം കിട്ടുന്നതിന് അതിന് കാരണമാകും സൂര്യൻ അങ്ങ് ഏറ്റവും ഉച്ചസ്ഥായിൽ ഉദിപ്പിക്കുന്നത് ലോകത്തിന് മുഴുവൻ പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരായ നാം ഒക്കെയും അങ്ങനെയാണ് ഓരോ നാട്ടിലും പ്രളയവും പ്രതിസന്ധിയുമൊക്കെ ഉണ്ടാകുമ്പോൾ കരുണയുള്ള മനുഷ്യരാണ് സഹായവുമായി എത്തുന്നത് ഒരു സഹായിക്കപ്പെടുന്ന ആളുകൾക്ക് തിരിച്ച് സഹായിക്കാനായില്ലെങ്കിലും ജീവിതത്തിൻ്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ആ സഹായം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല വയനാട്ടിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മണ്ണിടിച്ചിലും ഒരു മഹാപ്രളയവും മഹാപ്രളയവുമുണ്ടായി വയനാട്ടിലൊരു കാശ്മീർ ഉണ്ട് ആ കാശ്മീർ താഴ്വര പോലെയുള്ള മനോഹരമായ പ്രദേശം നിമിഷങ്ങൾ കൊണ്ട് ഒരു മൺകൂമ്പാരമായി തീർന്നു അവിടുത്തെ ജനങ്ങൾക്ക് സഹായവുമായി ഞങ്ങളൊരു കൂട്ടർ അവിടേക്ക് പോയിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കുള്ള ലക്ഷ്യം ഒറ്റയൊരു കാര്യം മാത്രമായിരുന്നു ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നേരിട്ട് ഏറ്റവും അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് വളരെ സംതൃപ്തിയോടെ ഞങ്ങൾക്ക് നിർവഹിക്കാനായി അവിടെ ചെന്ന് ലയങ്ങളിൽ മൃഗങ്ങളെ താമസിപ്പിക്കുന്നതുപോലെ താമസിക്കുന്ന മനുഷ്യർ വയനാടുണ്ട് നാം വിനോദസഞ്ചാരത്തിനായി പോകുമ്പോൾ ദേ ആദിവാസി എന്ന് ചൂണ്ടി മക്കളെ കാണിച്ചു കൊടുക്കുന്ന ആ മനുഷ്യരില്ലേ അവരും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ അവകാശവും ഉള്ളവരാണ് പക്ഷേ പലരുടെയും ജീവിതം വളരെ പ്രതിസന്ധിയിലാണ് അങ്ങനെ ഓരോ പ്രദേശത്തും നടന്ന് ആളുകളുടെ പ്രയാസം കണ്ടപ്പോഴാണ് ആർക്കെങ്കിലും ഒരു വാസസ്ഥലം ഒരുക്കുന്നതിനുള്ള സഹായം ചെയ്യണമെന്ന ചിന്ത മനസ്സിലേക്ക് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളോട് പറഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ഓരോ ആളുകളുടെയും പ്രദേശങ്ങളിലും വീടുകളിലും പോയി അവരുടെ അനുഭവങ്ങൾ കണ്ടു കേട്ടു അറിഞ്ഞു മനസ്സിലാക്കി അക്കൂട്ടത്തിലാണ് ഈ നിലമ്പൂരിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള മമ്പാട് എന്ന് പറയുന്ന പ്രദേശത്തെയും ചില കുടുംബങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ എ പി അനിൽകുമാർ എം എൽ എ ഞങ്ങളോട് പറയുന്നത് ഞങ്ങളവിടെ പോയി കണ്ട് എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗുണഭോക്താവായിരുന്നു നിസാർ ബാബു എന്ന ചെറുപ്പക്കാരൻ മമ്പാട് സ്വദേശിയാണ് ബാബു എന്ന് വിളിക്കുന്ന നിസാർ ഒരുപക്ഷെ മുപ്പത്തിയഞ്ചോ നാൽപ്പതോ വയസ്സ് പ്രായമുണ്ടാവും കാലുകൾ പൂർണ്ണമായും ചലിക്കാനാകാത്ത വിധമാണ് അവൻ്റെ ജീവിതവിധി രണ്ട് പെൺമക്കളാണ് നിസാറിനുള്ളത് അതോടൊപ്പം തന്നെ വിവാഹം ബന്ധം വേർപ്പെടുത്തേണ്ടി വന്ന ഒരു സഹോദരിയും മക്കളുമുണ്ട് വൃദ്ധയായ ഒരു ഉമ്മയുമുണ്ട് തകർന്നതായിരുന്നു ആ വീട് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ അതുകൊണ്ട് നിസാർ ബാബുവിനെ സഹായിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു റേഡിയോ എന്ന മാധ്യമത്തിലൂടെ ഈ വിഷയം ജനങ്ങളോട് പറയുകയും അതുകൂടാതെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ ബന്ധങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഞങ്ങളൊക്കെ തന്നെയും ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് എടുത്തും അവനൊരു വീട് വെച്ചു കൊടുക്കുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു ഒക്ടോബർ രണ്ടിനാണ് ഞങ്ങൾ പോയി ആ വീടിന് തറക്കല്ലിട്ടത് ആ തറക്കല്ലിടൽ ചടങ്ങിൽ വൃദ്ധയായ അവൻ്റെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞിരുന്നു എത്രയും വേഗം ഒരു വീടുണ്ടാക്കി എനിക്ക് ആ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നൊരാഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് അത് പൂർത്തിയാക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ ലോക്ക്ഡൗണും മറ്റ് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുമൊക്കെ സംഭവിച്ചപ്പോൾ അത് ആറേഴു മാസം നീണ്ടുപോയി എന്നുള്ളതാണ് ഒരു വസ്തുത ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഏഴാം തീയതി അവൻ്റെ ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കൂടി അവനത് കൈമാറി ഏതാണ്ട് ലക്ഷം രൂപയാണ് ആ വീടിനു വേണ്ടി ഞങ്ങളീ കൂട്ടായ്മയിലൂടെ സമാഹരിച്ചത് കൂടാതെ ആ പ്രദേശത്തെ ജനങ്ങളും ആ പ്രദേശത്ത് തന്നെയുള്ള വീട് നിർമ്മിക്കുന്ന ബാബു എന്ന ഒരാളും വളരെ ആത്മാർത്ഥമായി സഹായിച്ചതുകൊണ്ട് ആ മുടക്കിയ തുകയേക്കാൾ വളരെ ഫലപ്രദവും ഭംഗിയുള്ളതും മനോഹരവുമായ ഒരു വീട് പൂർത്തിയാക്കാനായി ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ആ സന്തോഷത്തിലും ഉള്ള ഒരു നിരാശ ഇപ്പോൾ ആ ഉമ്മയെ ഗൃഹപ്രവേശന ചടങ്ങിൽ കാണുമ്പോൾ അന്നുണ്ടായിരുന്ന സംസാരശേഷിയോ ഓർമ്മയോ ഇല്ലാതെ ജീവനുണ്ടെങ്കിലും ഉള്ളിൽ തിരിച്ചറിയുന്നുണ്ടാകും മറ്റൊന്നും അറിയാനാകാതെ കിടക്കയിലാണ് ആ ഉമ്മയുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഗൃഹപ്രവേശന കാര്യം ആളുകളോട് അറിയിച്ചപ്പോൾ അവർ തന്ന ചില സഹായങ്ങളും സാധന സാമഗ്രികളുമൊക്കെ ആ ചടങ്ങിൽ വെച്ച് കൈമാറി ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് പദ്ധതികളുടെ പേര് പറയുന്നവരാണ് ആ പദ്ധതി ഈ പദ്ധതി മറ്റേ പദ്ധതി മറിച്ച് പദ്ധതി എന്നൊക്കെ പറയുമ്പോഴും ഈ പദ്ധതികളിൽ പദ്ധതികളിലൊന്നും പെടാതെ ഗുണഭോക്താവാകാതെ സമയബന്ധിതമായി സഹായിക്കാനാവാതെ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇത് വ്യാധിയുടെ കാലമാണ് നമുക്കൊക്കെ വരുമാനം കുറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വരുമാനം കുറയുമ്പോഴും നാം ഒക്കെ ഒരർത്ഥത്തിൽ സുരക്ഷിതരാണ് ഇരുപതിനായിരം അടി മുകളിലൂടെ പറന്ന ഒരു വിമാനം പതിനയ്യായിരം അടിയിലേക്ക് താഴുന്നത് പോലെയാണ് ചിലപ്പോഴൊക്കെ ആ വ്യതിയാനം ഉണ്ടാകുന്നത് എന്നുമാത്രവുമല്ല മനസ്സിൻ്റെ ദാരിദ്ര്യമാണ് മനുഷ്യൻ്റെ ദാരിദ്ര്യം മനസ്സിന് വിശാലതയുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സുകൊണ്ട് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മനുഷ്യരെയും സഹായിക്കാനാവും ഇതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ സ്നേഹശുദ്ധി എന്ന പദ്ധതിയിൽ ആളുകൾക്ക് ശുചിത്വമുറി നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോഴാണ് കല്ലേലി ഭാഗത്തുള്ള രാധ എന്ന ഒരു സ്ത്രീയുടെ കഥ കേൾക്കാനിടയായത് അവരുടെ ഭർത്താവ് ഒരു മരം വെട്ട് തൊഴിലാളിയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സുന്ദരിയായൊരു മകളുണ്ട് ആ സ്ത്രീക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ആരോ കൊടുത്തു അതുകൂടാതെ സർക്കാർ പദ്ധതിയിൽ ഒരു വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള സഹായവും ചെയ്തു ആ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ഈ ഭർത്താവ് അപകടത്തിൽപ്പെട്ടു മരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ മരണം സൃഷ്ടിക്കുന്ന ശൂന്യത വളരെ വലുതാണ് ഒരു നാം സഞ്ചരിക്കുന്ന സഞ്ചാര ദിശയെ തന്നെ വല്ലാതെ മാറ്റിമറിച്ചു കളയുന്നത് ഒടുവിൽ അങ്ങനെ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഷെയ്ഡ് മെച്ചം വാർത്ത ഒരു വീടിന് മുകളിൽ ഷീറ്റ് മാത്രമിട്ട് ജനാലകൾ പോലും ഇല്ലാതെ അവിടെ ആ വീടിൻ്റെ പണി അവസാനിപ്പിക്കേണ്ടി വന്നു കുറേ നാളൊക്കെ അയൽക്കാർ അവരുടെ വീടുകളിലൊക്കെ താമസിപ്പിച്ചു നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ ഒരമ്മയ്ക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾക്കും ആ വീട്ടിൽ ഒരു കക്കൂസ് പണിയാനുള്ള മാർഗമില്ലായിരുന്നു വീട്ടുപണികൾക്ക് പോയാണ് പാവം രാധ എന്ന ആ സ്ത്രീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഇപ്പോൾ കൊറോണയും വ്യാധിയുമൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ മാർക്കറ്റിലും ടൗണിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോകുന്നുണ്ടെങ്കിലും നിർധനരായ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് സഹായം അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ സഹായം ചെയ്യാൻ ജോലി ചെയ്യാൻ വരുന്നതൊക്കെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിലും നമ്മളങ്ങനെയാണല്ലോ ഒരു പ്രതിസന്ധിയോ പ്രയാസമോ വന്നാൽ നമ്മൾ ആദ്യം അവസാനിപ്പിക്കുന്നത് ചാരിറ്റി അല്ലെങ്കിൽ സേവനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിത ചെലവുകളെ നമുക്കങ്ങനെ നിയന്ത്രിക്കാൻ വലിയ പാടാണ് കാരണം നമ്മുടെ അഭിമാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് അതിനെയൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴിവർക്ക് തൊഴിലില്ല ഇവർക്കൊരു മണിമാളികയൊന്നും തീർത്തു കൊടുക്കാനായില്ലെങ്കിലും അപൂർണമായി നിൽക്കുന്ന ആ വീട് ഒന്ന് പൂർത്തിയാക്കി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രണ്ട് ലക്ഷം രൂപ കൊണ്ട് ആ വീട് ഒന്ന് വൃത്തിയാക്കി അതിന് ഒരു ജനാലയും ബലമുള്ള ഡോറുമിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മോളാണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കേണ്ടി വന്നാലുണ്ടാകുന്ന മാനസികമായ പ്രയാസം ജോലിക്ക് പോകുമ്പോൾ പോലും ഒരടച്ചുറപ്പുള്ള മുറിക്കകത്ത് താമസിക്കാൻ കഴിയാതെ ഒരു പെൺകുട്ടിയെ അവിടെ ആക്കിയിട്ട് പോകുന്ന ഒരമ്മയുടെ വേദന ഇതൊരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കണ്ണുകളിൽ കാണിച്ചു തന്നത് നമുക്കുള്ള ഒരു ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്താനാകണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാനോ കല്ലേലി ഭാഗത്തുള്ള ഈ സ്ത്രീയെക്കുറിച്ച് അറിയാനോ നോക്കാനോ ഒന്നും അവസരമുണ്ടാകണമെന്നില്ല നമ്മളെപ്പോഴും ഒരു കൂട്ടയോട്ടത്തിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് പിന്തിരിഞ്ഞ് നോക്കാൻ സമയമില്ലാത്തവരാണ് ഏതായാലും അങ്ങനെ ഒരു ദൗത്യം ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ആഗ്രഹിക്കുന്നു അതിന് നമ്മുടെ ഈ സ്നേഹസേനയിൽ തന്നെയുള്ള നവാസ് എന്ന് പറയുന്ന അതിൻ്റെ പരിസരവാസിയായ ഒരു നല്ല മനുഷ്യനെ അതിൻ്റെ ചുമതലയും ഏൽപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് കഴിയുന്നതുപോലെ കഴിയുമെങ്കിൽ മാത്രം സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പരിമിതിക്കകത്ത് നിൽക്കുന്ന നിർബന്ധമല്ല ആ കാര്യത്തിൽ ഒരാൾ പോലും സഹായിച്ചില്ലെങ്കിൽ അതിൻ്റെ നിരാശയോ ദുഃഖമോ ഒന്നും വേണ്ട നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും നമ്മുടെ പോക്കറ്റിനെക്കുറിച്ചും നമ്മുടെ വരവിനെക്കുറിച്ചും നമ്മുടെ ചെലവിനെക്കുറിച്ചും എല്ലാം അറിയാവുന്നത് പടച്ചതമ്പുരാനാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട കഴിയുന്നവർ സഹായിച്ചാൽ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് വലിയ ശക്തമായ മഴ വരുന്നതിന് മുമ്പ് ആ വീടൊന്ന് വൃത്തിയാക്കി അതിനൊരു ജനാലയും ഡോറും ഒക്കെ വെച്ച് ആ ഷെയ്ഡിൽ നിന്ന് അല്പം ഉയർത്തി അതൊന്ന് ഷീറ്റിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുത്ത് ഒരു വാസയോഗ്യമായ വീടാക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞതാണ് എപ്പോഴും നമ്മൾ വിമർശിക്കുകയും നിലപാട് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള മനുഷ്യരുടെ സേവനങ്ങൾ മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്ക് കാണാതെ പോകാനാവില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു